കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംബന്ധിച്ചായാലും കേരള വിഷനെ സംബന്ധിച്ചായാലും ഞങ്ങളുടെ ഒരു കുടുംബാംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ല ഞങ്ങളുടെ കുടുംബാംഗം തന്നെ ആയ ഒരു മഹത് വ്യക്തിത്വം അദ്ദേഹം നിങ്ങൾ നെഞ്ചേറ്റിയ ഒരു പ്രശസ്തനായ നടന്റെ മകനാണ് അദ്ദേഹവും നിങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരാളാണ് ഗായകനാണ് ഗാനരചയിതാവാണ് സംഗീത സംവിധായകനാണ് തിരക്കഥാകൃത്താണ് നടനാണ് സർവോപരി ചലച്ചിത്ര സംവിധായകനാണ് അതിനൊക്കെ അപ്പുറത്ത് പച്ചയായ മനുഷ്യനാണ് എല്ലാവരോടും തുറന്ന് സ്വന്തമെന്ന പോലെ ഇടപെടുന്ന ഒരു യുവാവ് അത് മറ്റാരുമല്ല വിനീത് ശ്രീനിവാസൻ ഈ പുതുവത്സര നാളിൽ നിങ്ങളോടൊപ്പം ചേരുന്നു വിനീത് ശ്രീനിവാസൻ നമസ്കാരം നമസ്കാരം 2020 ദുരിതപൂർണമായൊരു വർഷം മനുഷ്യരാശിയെ സംബന്ധിച്ച് അത് അവസാനിക്കുകയാണ് 2021 നമ്മളെല്ലാവരും പ്രതീക്ഷകളോടെ 2021 കടക്കുകയാണ് ലോകത്താകെയുള്ള മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു അദൃശ്യനായ ഒരു കൊലയാളി നമ്മുടെ പിന്നാലെ എപ്പോഴുമുണ്ട് അത് ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലക്ഷത്തിൽ ഒരംശം വരുന്ന ഒരു അണുവാണ് ഒരു വൈറസാണ് അങ്ങനെ ഈ അദൃശ്യനായ കൊലയാളിയെ പേടിച്ചു കഴിഞ്ഞ ഒരു വർഷമാണ് കടന്നുപോയത് എങ്ങനെ നോക്കിക്കാണുന്നു ഈ 2020 ഒരു ഭയങ്കര അനിശ്ചിതത്വമുള്ള ഒരു സമയമായിരുന്നു നമ്മുടെ ഇപ്പം നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ നമ്മുടെ ഇപ്പം മലയാളികളുടെ കാര്യം പറയുകയാണെങ്കിൽ പല ഭാഗത്ത് ഉള്ള ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് സഫർ ചെയ്തു അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊന്നും അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ പോസിറ്റീവ് സൈഡ് കാണാൻ ശ്രമിക്കണമല്ലോ എനിക്കുണ്ടായിട്ടുള്ളൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എനിക്കെൻ്റെ കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റി എൻ്റെ മോന് ഇപ്പോൾ ഒരു 3.5 വയസ്സാണ് മോക്കിപ്പോൾ ഒരു 1 വയസ്സും 2 മാസമാണ് അപ്പോൾ അത് ഒരു വീട്ടിൽ തന്നെയാണല്ലോ അപ്പോൾ എൻ്റെ മോൻ മലയാളമൊക്കെ സംസാരിക്കാൻ പഠിച്ചു അതൊക്കെ എനിക്ക് ഭയങ്കര അച്ഛൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായി അതെ അതെ അല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സിനിമയുടെ ഇപ്പോൾ ഹൃദയം കഴിഞ്ഞ ഉടനെ ഞാൻ ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പ് ഡയറക്ട് ചെയ്യുന്ന സിനിമ ടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ അത് ഓണത്തിന് റിലീസ് ചെയ്ത ഉടനെ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വർഷം ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ തന്നെ നമ്മൾ പോയേനെ അങ്ങനെ അല്ലാതെ ഒരു ഒരു സമയം കിട്ടി എന്നുള്ളതാണ് ബാക്കി അതിനിടയിലൊക്കെ ഒരുപാട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അതെ എല്ലാ മേഖലകളിലുള്ളവർക്കും ഇങ്ങനെ സമയം കിട്ടിയവരുണ്ട് അതെ ഇപ്പം മുമ്പൊക്കെ സിനിമകൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഞാൻ ലോങ് ബ്രേക്സൊക്കെ എടുക്കാറുണ്ട് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് പടങ്ങൾ സ്വയം എടുക്കാറുണ്ട് അതെ ഒരു 10 മാസം 11 മാസമൊക്കെ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് ഞാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ നമുക്കൊരു പദ്ധതി ഉണ്ടല്ലോ ഓക്കെ 11 മാസത്തിന് ശേഷം നമ്മളിത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ ഇത്തവണ നമുക്ക് അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ അതൊരു ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ മറ്റാളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒന്നും അങ്ങനെ അത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു അതെ മറ്റുള്ളവരെ എത്രയോ സഫർ ചെയ്യുന്ന ആളുകൾ ലോകമാകെയുണ്ട് എത്ര പേര് മരിച്ചു അതെ പട്ടിണിയും ദുരിതങ്ങളും ഉള്ള ആളുകൾ ധാരാളം പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഇതിനെ ഇത് മാനേജ് ചെയ്തു അതെ അതെ കേരളത്തിൻ്റെ ഇങ്ങനെ ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ കേരളത്തിലെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു അത് ലോകത്തിനാകെ മാതൃകയായി എങ്ങനെ കാണുന്നു അതിനെ തീർച്ചയായിട്ടും അത് ഭരണാധികാരികൾ മാത്രമല്ല ഞാനിപ്പോൾ നമ്മൾ ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണ് അപ്പോൾ തമിഴ്നാടിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ജനങ്ങൾക്കടക്കം ശ്രദ്ധയുള്ള പോലെ ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്തിറങ്ങി തുടങ്ങിയല്ലോ പുറത്തിറങ്ങി തുടങ്ങിയെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയപ്പോൾ ആളുകൾ കുറച്ച് സ്വയം മറന്നിങ്ങനെ തുറന്നു കിട്ടിയ കിട്ടുമ്പോഴുള്ളൊരു എടുത്തുചാട്ടങ്ങളുണ്ടല്ലോ അതെ അങ്ങനെ ഒരു അർമാദിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട് കുറേയെങ്കിലും അല്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് അത് അല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് അതെ കേരളം കാണിച്ചൊരു മാതൃക നമ്മൾ കുറച്ച് നാളും കൂടെ ഫോളോ ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ സിനിമയുടെ അവസ്ഥ എന്തായിരിക്കും ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എല്ലാ മേഖലകളിലും കൈവയ്ക്കുന്ന ആളാണല്ലോ
എനിക്ക് തോന്നുന്നത് മുൻപുള്ളതിനേക്കാൾ നല്ല രീതിയിൽ സിനിമ തിരിച്ചു വരും. അതിനൊരു സമയമെടുക്കും തീർച്ചയായിട്ടും, പക്ഷേ മുൻപുള്ളതിനേക്കാളും ശക്തമായിട്ട് ബിഗ് സ്ക്രീൻ വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല ആളുകൾക്കും ഇപ്പോൾ വീട്ടിൽ അത്ര വലിയ സ്ക്രീൻ ഉണ്ടെങ്കിലും ഒരുപാട് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ആഘോഷങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരാണ് അല്ലേ. മലയാളികൾ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്, സിനിമയ്ക്ക് പോകാൻ ഇഷ്ടമുള്ള ആളുകളാണ്, കടപ്പുറത്ത് പോകാൻ ഇഷ്ടമുള്ള ആളുകളാണ്. നമുക്ക് ഔട്ട്ഡോർസ് ഇഷ്ടമാണ് ശരിക്ക്. കുടുംബമായിട്ട് പുറത്തേക്ക് പോവുക, അങ്ങനൊരു സമയം ചിലവഴിക്കുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പോൾ അവർ ആസ്വദിക്കുന്ന രീതിയിലുള്ള സിനിമകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ വരും. ഇപ്പോൾ കുറേ നാളായിട്ട് എല്ലാവരും അത് മിസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ആളുകൾ വീട്ടിലിരുന്നിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യതകൾ ആസ്വദിക്കുന്നുണ്ട്. ഉണ്ട്. അത് പക്ഷേ കുറേ മാസങ്ങളിപ്പോൾ അങ്ങനെ പോയല്ലോ. അങ്ങനെ പോയി. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആളുകൾക്ക് കൈയടിയും. അത് ഡെഫിനറ്റ്ലി ഈ കൊറോണയുടെ സ്കെയർ തീരുന്നവരെ വളരെ സേഫായിട്ട് തന്നെ അത് പോകുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ പോകാൻ പാടുള്ളൂ. അല്ല, തിയേറ്ററും ഒ ടി ടിയും തമ്മിലുള്ള വ്യത്യാസം, ഒ ടി ടി ഒരു കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കോ കാണാവുന്നതും, മറ്റേതൊരു സാമൂഹികമായ ഇടപെടൽ കൂടിയാണ്. ഒരു കരച്ചിലായാലും ചിരിയാണെങ്കിലും ഒന്നിച്ചാണ്. അതെ, നമുക്ക് ഒന്നിച്ചുള്ള ആഘോഷങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരല്ലോ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന സേഫായിട്ടുള്ള ഒരു അന്തരീക്ഷം പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ. സിനിമ ഇൻഡസ്ട്രി കൂടുതൽ വലിയ നിലയിലേക്ക് ഉയർന്നു വരുമെന്ന് തന്നെയാണ്. ഉടനെ എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഡിജിറ്റൽ എക്സ്പ്ലോഷൻ വന്നിട്ട് തിയേറ്ററിലേക്ക് ആളുകൾ പോകാണ്ടിരിക്കും എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെയില്ല. അത് കാരണം ആളുകൾ എന്താണ് മിസ് ചെയ്യുന്നത്, നമ്മളും മനുഷ്യന്മാരെ തന്നെയല്ലേ, നമ്മളും ബാക്കിയുള്ളവരെ പോലെ തന്നെയല്ലേ. എനിക്കിങ്ങനെ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു തിയേറ്റർ കാണുമ്പോൾ ഈശ്വര ഇവിടെ എപ്പോഴാണ് കയറാൻ പറ്റുക എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെന്നൈയിൽ ഓൾറെഡി തിയേറ്ററിൽ പോയി തുടങ്ങി, അവിടെ നവംബറിൽ തുറന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇപ്പോൾ സിനിമ പ്രദർശനങ്ങളൊക്കെ ആളുകൾ ഇരിക്കുന്ന? അതെ, അവിടെ അകലം വെച്ചിട്ടാണ്. 50% എടുത്തു കളഞ്ഞിട്ടുണ്ട്, സീറ്റ് അടയ്ക്കുന്നുള്ള സീറ്റ് എടുത്തു കളഞ്ഞിട്ടോ? അങ്ങനെയാണ്, 50% സീറ്റ് എടുത്തു കളഞ്ഞിട്ടല്ല. നമ്മളൊരു സീറ്റിലിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത സീറ്റ് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ഒരു നോട്ടീസ്. ഇവിടെയും തുടങ്ങാവുന്നതാണ് അത്തരം ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്നു. ഇവിടെ എനിക്ക് തോന്നുന്ന സംസാരം ഗവൺമെന്റുമായിട്ട് നടക്കുന്നുണ്ട്, അസോസിയേഷൻസ് നടക്കുന്നുണ്ട്. എന്നാലേ പ്രേക്ഷകർക്കും ജനങ്ങൾക്കും അതെ ചലച്ചിത്ര പ്രവർത്തകർക്കും അതെ സേഫായ രീതിയിൽ ഇത് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ, ജനങ്ങൾക്കും കൂടെ സേഫായ രീതിയിൽ ഇത് തുടങ്ങാൻ പറ്റിയാൽ നല്ലതായിരിക്കും. ഇനി വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോയാൽ, ഇപ്പോൾ ആദ്യം ഗായകനായിട്ടാണ് വരുന്നത്. അതെ. അപ്പോൾ പാട്ടുകാരനാവാനാണോ ആഗ്രഹിച്ചിരുന്നത്? ഞാൻ എനിക്ക് എല്ലാ സമയത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 16-17 വയസ്സ് തൊട്ട് ഫിലിം മേക്കർ ആവണമെന്ന് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു ആഗ്രഹം. അച്ഛനെ പോലെ നടനാവാനല്ല ആഗ്രഹിച്ചത്? ഇല്ല, ഫിലിം മേക്കർ ആവണമെന്ന് തന്നെ ആഗ്രഹിച്ചത്. അപ്പോൾ പിന്നെ പാട്ട് ഇപ്പോൾ കലോത്സവത്തിലും ഒക്കെ പങ്കെടുക്കുന്ന സമയത്തൊക്കെ സമ്മാനങ്ങൾ കിട്ടി. ആ പക്ഷേ ആ സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത പാട്ടുകൾ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യും, ഇതൊന്നും നമുക്ക് പാടാനേ പറ്റില്ല. അപ്പോൾ ഇതിലൊരു കരിയർ ഉണ്ടാവുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാൻ ആദ്യത്തെ 2-3 പാട്ടുകൾ പാടിയപ്പോഴൊന്നും ഇതൊരു പ്രൊഫഷനാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അത് ഇപ്പോൾ ഉദയനാരായണ താരത്തിലെ പാട്ടിറങ്ങിയതിന് ശേഷവും ചാന്ദുപൊട്ടിറങ്ങിയതിന് ശേഷവും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതൊരു കരിയറായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ അല്ല, ആദ്യത്തെ 3-4 പാട്ടുകളൊന്നും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ഇതെന്തൊക്കെയോ ഭാഗ്യം പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഹെൽബിലെ പാടിയതിന് ശേഷമാണ് എനിക്ക് ഓക്കെ, ഇത് ഇതിലൊരു കരിയർ സാധ്യതയുണ്ട്. സ്റ്റേജ് ഷോസിലേക്ക് മാറുന്നപ്പോഴാണോ? അല്ല, സ്റ്റേജ് ഷോസ് 2005 കരളെ റിലീസ് ചെയ്ത ഉടനെ തന്നെ സ്റ്റേജ് ഷോസിന് വിളികളുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റേജ് ഷോസിനെ കുറിച്ച് പറഞ്ഞാലേ ഇപ്പോൾ അങ്ങോട്ടും ഞാൻ പോകണം. അതായത് ഈ മലയാളത്തിലുള്ള പാട്ടുകാരിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ക്രൗഡ് പുളർ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വിനീത് ശ്രീനിവാസനെയാണ്. പാടുമ്പോൾ ഒരു എനർജി, ഓടിയും ചാടിയും ആൾക്കൂട്ടത്തിലേക്ക് നടന്നും ഓടിച്ചെന്നും ഒക്കെ പാടുന്ന വിനീത് ശ്രീനിവാസനെ ഞങ്ങൾ വളരെ വിസ്മയത്തോടെ കണ്ടു. എങ്ങനെ കഴിയുന്നു അത്? അല്ല, എന്നെക്കാളും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർ കേരളത്തിലുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു എനർജി
ഈ ആ എനർജി കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നവരിലേക്കും കൂടി എത്തുന്നുണ്ട് ഈ പാടുമ്പോൾ. അത് വെറുതെ സ്റ്റേജിൽ തന്നെ ഒതുങ്ങാതെ, അത് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഒരു സംഭവം തന്നെ, ഒരു ഒരു ഭയങ്കര സംതൃപ്തി തോന്നുന്ന കാര്യമാണ്. ബാക്കി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു ഒരു സ്ട്രെസ് ഉണ്ട്. എഴുത്തിന് അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. അഭിനയത്തിന് അഭിനയിക്കുന്ന സമയം മാത്രമല്ലല്ലോ, നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആ സിനിമ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം കൂടെ ഉണ്ടല്ലോ. അതുണ്ട്. പാട്ടാണെങ്കിലും ഇപ്പോൾ 2 മണിക്കൂറാണ് പാടുന്നതെങ്കിലും ആ സമയം വേറൊരു കാര്യം നമ്മൾ ആലോചിക്കാതെ, ചില സമയത്തൊക്കെ പാട്ടുകൾ ടഫാകുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സും ഉണ്ട്. സ്റ്റേജ് ഷോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ രണ്ട് പാട്ടിൽ നമുക്ക് ഓഡിയൻസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെയുള്ള സമയം അതൊരു ഭയങ്കര ആഘോഷമാണ്. നമുക്കും ആഘോഷമാണ്, അവർക്കും ആഘോഷമാണ്. ആദ്യത്തെ 2 പാട്ടിലാണ് നമ്മൾ ചെറിയൊരു മുട്ടിടിയായിട്ടാണ് സ്റ്റേജിലേക്ക് കയറുക, ഒരു നെർവസ്നെസ് ഉണ്ടാവും. പക്ഷേ അത് ഓക്കെയാണ്, ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ രാത്രി ഒരു ആഘോഷമാണ്. തിരിച്ചു വരുമ്പോഴൊക്കെ ഭയങ്കര ഒരു തൃപ്തി ഉണ്ടാവും. ഒന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ആളുകളുടെ ഒരു റെസ്പോൺസ് കിട്ടുകയല്ലേ. ആളുകൾ, ഞാൻ വേറെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ CKG തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂത്തുറമ്പിലുള്ള സമയത്തൊക്കെ ബാലനാടകങ്ങളൊക്കെ 1-2 തവണ അഭിനയിച്ചത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്റ്റേജുമായിട്ട് എനിക്ക് കലോത്സവം വിട്ട് കഴിഞ്ഞാൽ ബാലനാടകത്തിൽ CKG തിയേറ്റേഴ്സിൻ്റെ 1-2 എണ്ണം മാത്രം. അല്ലാതെ എനിക്ക് ആ കലോത്സവം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ വലിയൊരു ഓഡിയൻസിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്യുന്നത് പ്ലേബാക്ക് സിംഗിങ്ങിന് ശേഷമാണ്. ആദ്യത്തെ 2 പാട്ട് നന്നായി പോയി കഴിഞ്ഞാൽ പിന്നെ അതെനിക്കറിയാം. ഞാൻ പറഞ്ഞ ആദ്യം പാടിയ സ്റ്റേജ് ഷോയിൽ തന്നെ ഇതേ സ്റ്റൈൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇല്ല, എനിക്ക് ആദ്യമൊക്കെ പാടുമ്പോൾ എനിക്ക് മൈക്ക് പിടിക്കുമ്പോൾ എനിക്ക് കൈവറക്കായിരുന്നു. ഞാൻ സ്റ്റാൻഡിങ് മൈക്കാണ് ചോദിക്കുക. 2005 ഞാൻ പാടുന്ന സമയത്തൊക്കെ ബാക്കി സിംഗേഴ്സൊക്കെ ഇങ്ങനെ അവരുടെ കയ്യിൽ കോർഡ്ലെസ് മൈക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്കിത് പിടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വേറെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എനിക്ക് സ്റ്റാൻഡിങ് മൈക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അല്ലാതെ ഇപ്പോൾ പോയ തലമുറയായാലും അതിന് മുൻ തലമുറകൾ ആസ്വദിച്ചിരുന്ന പാട്ടുകളുണ്ടല്ലോ, ഇപ്പോൾ ബാവുക്കയുടെയൊക്കെ പാട്ടുകൾ, അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ ജനറേഷനിലെത്തുമ്പോൾ സംഗീതം എന്ന് പറയുന്നത് ഉച്ചസ്ഥായിലുള്ള ശബ്ദകോശങ്ങളായി, നൃത്തം എന്നത് അതിവേഗത്തിലുള്ള ഉടലിളക്കങ്ങളായി, അങ്ങനെ മാറിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ അത് സ്റ്റേജ് ഷോയിലേക്ക് വരുമ്പോൾ പാട്ടും വലിയ ഉടലിളക്കമായി. ശരീരം കൊണ്ടാണ് പാടുന്നത്, ശരീരം കൊണ്ടല്ല എന്ന് ആരോ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതുകൊണ്ടായിരിക്കണം ഇത് ജനങ്ങൾ അതിൻ്റെ ഒപ്പം നിൽക്കുന്നത്. പാട്ട് ഇതെല്ലാം തിരിഞ്ഞു വരും സർ. ക്ലാസിക്കൽ മ്യൂസിക് വലിയ രീതിയിൽ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര രസമുള്ള മെലഡീസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ആസ്വദിക്കും. ഇപ്പോൾ മായാനദിയിലെ പാട്ട്, മിഴിയിൽ നിന്നും മിഴിയിലേക്ക്, പിന്നെ ആരാധിക എന്ന് പറഞ്ഞ പാട്ട്, നമുക്ക് വർഷത്തിൽ എല്ലാവരും പാടി നടക്കുന്ന ഒരു നല്ല മെലഡി ഉണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ പാട്ടാണ് കുറേ കാലം ആളുകൾ, മറ്റേ ഹിറ്റ് സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീസണിലാണ്. പിന്നെ ഉത്സവത്തിനൊക്കെ ആളുകൾക്ക് ആഘോഷിക്കുകയാണല്ലോ വേണ്ടത്. അത് വേറെ രീതിയിലുള്ള ആസ്വാദനമാണ്. നമ്മൾ കാണാത്തൊരു ആസ്വാദനം ഉണ്ടല്ലോ വീട്ടിൽ ആൾക്കാർ ഇരുന്ന് കേൾക്കുന്ന പാട്ടുകൾ, അത് ആൾക്കാർ കേൾക്കുന്നുണ്ട്. അത് പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ പാട്ട് എഴുത്തിലേക്ക് എപ്പോഴാണ് കടന്നത്? അയ്യോ, പാട്ട് എഴുത്തും നമ്മൾ ഇല്ലില്ല, അതങ്ങനെ ഞാനത് എഴുതി പോകുന്നതാണ്. കവി ഉള്ളിലൊരു കവിയുണ്ട്? ഇല്ലില്ല, ഉള്ളിൽ ആരുമില്ല. അത് ചില സമയത്തൊക്കെ നമ്മൾ കമ്പോസിങ്ങിന്റെ സമയത്ത് ഡമ്മി ആയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുറിക്കുന്നു, എഴുതിയിടും. അപ്പോൾ മ്യൂസിക് ആദ്യം ചെയ്തിട്ട് ഇപ്പോൾ ഷാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ നമുക്കൊരു ഹരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എല്ലാം തന്നെ കവിത തുളുമ്പുന്ന വരികളാണ്. എന്നെ തള്ളേണ്ട അമ്മാവൊന്നും നമുക്ക് അങ്ങനെ പറയാനേ പറ്റില്ലല്ലോ. അത് എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചില അച്ഛനും അമ്മമാരൊക്കെ വന്നിട്ട് മോള് വിനീതിന്റെ പാട്ടൊക്കെ പാടുന്നു പറഞ്ഞിട്ട് എന്നെ തള്ളേണ്ട അമ്മാവ, അപ്പൊ ഞാനിങ്ങനെ പഠിച്ചോണേ ഈ കുട്ടികളെ. അങ്ങനെയാണ് ഇപ്പോൾ കായലരികത്ത് വളകിലിക്കിയ സുന്ദരി, അതെ, ആ പാട്ട് ഒരു പക്ഷേ അതിനു മുമ്പ് വളരെ കടുകട്ടി കവിതകളായിരുന്നു പാട്ടായിട്ടുണ്ടായിരുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തിച്ചത് പി ഭാസ്കരൻ കുറെ കൂടി ജനകീയമാക്കി അത്തരം വരികളാണ്. അതെ, അതുകൊണ്ട് വിനീത് എഴുതുന്ന പാട്ടുകൾ തീർച്ചയായിട്ടും ജനകീയം തന്നെയാണ്. ഞാൻ എഴുതുന്ന കാര്യം ഞാൻ ആരോടും പറയാറില്ല. തിലകൻ ചേട്ടൻ്റെ ക്യാരക്ടർ കിരീടത്തിലെ
പോലീസുകാരനായി അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട് മകനൊരു എസ് ഐ ആയി കാണണമെന്ന്. അതെ അതെ. അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു മകനൊരു നടനാവണമെന്ന്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇല്ല, നീ അഭിനയിക്കൂ അല്ലെങ്കിൽ പാട്ട് പാടും? ഇല്ല, അച്ഛൻ അങ്ങനെ ഇപ്പോൾ എന്നെ പറ്റിയിട്ടോ ധ്യാനിനെ പറ്റിയിട്ടോ അങ്ങനെ അങ്ങനൊരു ഇല്ല ആഗ്രഹമോ സ്വപ്നമോ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ പാടുന്ന അച്ഛനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ചില സമയത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചില പാട്ടൊക്കെ പാടിക്കും. അപ്പോൾ പാടുന്നത് ഇഷ്ടമായിരുന്നു. വേറെ ഞാൻ ഇപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കണമെന്ന് ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അത് പ്രിയനങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാനൊരു കോളേജിൻ്റെ പേര് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ അതിൻ്റെ കാര്യങ്ങളിങ്ങനെ. എവിടെ? ചെന്നൈയോ? ചെന്നൈയിൽ. അപ്പോൾ കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ നല്ല കോളേജാണ്. അപ്പോൾ പ്രിയനങ്ങളുമായിട്ട് അച്ഛൻ സംസാരിച്ച സമയത്ത് അച്ഛൻ്റെ അടുത്ത് പ്രിയനങ്ങൾ പറഞ്ഞു അവനെ അങ്ങോട്ടൊന്നും വിടണ്ട, അത് ഭയങ്കര ഉഴപ്പമരൊക്കെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാവരും എൻജിനീയറിങ് എൻട്രൻസ് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും എൻട്രൻസ് എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള കുറേ പഠിപ്പിസ്റ്റുകളുടെ കൂടെ ഞാനും ഇരുന്ന് പഠിച്ച് ഞാൻ എഴുതി എനിക്ക് കിട്ടി, മെറിറ്റിൽ കിട്ടി. അപ്പോൾ മെറിറ്റിൽ കിട്ടിയപ്പോൾ പിന്നെ അത് വിടാൻ പാടില്ല എന്നുള്ള ഒരു അങ്ങനെ അതിലേക്ക് പോയി. ഒരു അഡ്വൈസ് അച്ഛൻ്റെ അമ്മയുടെയും സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് സിനിമയാണോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണോ അത് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ എഞ്ചിനീയറിങ്ങിലേക്ക് വരുന്നത്. അല്ലാണ്ട് വേറെ ഞാൻ സിനിമയിൽ വരണമെന്നോ അങ്ങനെ ഒരാഗ്രഹവും അച്ഛനുള്ളതായിട്ട് എനിക്ക് നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. ഇല്ലില്ല, സിനിമകൾ നല്ലതാണെങ്കിൽ സിനിമകൾ കണ്ടിട്ടും അങ്ങനെ അച്ഛൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ തിരക്കഥ വായിച്ചിട്ട് തട്ടത്തിൻ മറയത്ത് വായിച്ചിട്ട് ആണ് ഒരു നല്ല അഭിപ്രായം. അപ്പോഴേ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞത് വടക്കൻ സെൽഫി വായിച്ചിട്ടുണ്ടായിരുന്നു. വടക്കൻ സെൽഫി വായിച്ചിട്ട് എന്നോട് പറഞ്ഞു ഫസ്റ്റ് ഹാഫ് വളരെ നന്നായിട്ടുണ്ട്, സെക്കൻഡ് ഹാഫ് അത്ര തന്നെ മോശമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം മാറ്റി എഴുതി. ആ മാറ്റി എഴുതിയ വേർഷനാണ് പിന്നെ തട്ടത്തിൻ്റെ മറയത്തിലൊക്കെ വളരെ പ്രണയാർദ്രമായ വരികളുണ്ട്. അനുരാഗം നിറഞ്ഞു നിൽക്കുന്ന സ്ക്രിപ്റ്റാണ്, സിറ്റുവേഷൻസ് ആണ്. മനസ്സിലൊരു കാമുകനുണ്ടോ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ. ഉണ്ടാവും, എല്ലാവരിലും ഉണ്ട്. അതെ, പക്ഷേ അത് ഇതൊക്കെ വായിക്കുമ്പോൾ തീവ്രമായ ഒരു കാമുകനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് പറയാണ്. അതിലെ പല ഡയലോഗുകളും അത് ഞാൻ, എനിക്ക് റൊമാൻറ്റിക് സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഇപ്പം ഞാൻ എൻ്റെ വൈഫാണെങ്കിലും ഞങ്ങൾ കോളേജിൽ വെച്ച് പരിചയപ്പെട്ട് ഇപ്പോൾ ഒരു 10-16 വർഷമായി പ്രണയിച്ച്. അതെ അതെ അതെ. ഈ തട്ടത്തിൻ മറയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സെക്യുലർ സിനിമയാണ്. അപ്പോൾ അത്തരം ഒരു മനസ്സുള്ള ആളാണ് അല്ലേ? ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആ സിനിമയിലുണ്ട്. ഞാൻ ഒരു മതമായി ഇത്രയും ഉയർത്തി പിടിക്കുന്നുണ്ട്. അത് അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തതല്ല. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ നമ്മൾ വളരുന്ന സമയത്ത് എനിക്ക് പുറത്ത് പോയപ്പോഴാണ് മതത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഞാൻ തലശ്ശേരിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരുടെ സാമ്പത്തിക ചുറ്റുപാട് എന്താണോ അവരുടെ മതം എന്താണോ നമ്മുടെ ചിന്തയിൽ വരില്ല, ചിന്തയിലില്ല. അത് അവരുടെയും ചിന്തയിലില്ല, നമ്മൾ അവരെ മറ്റു മതക്കാരായിട്ട് കാണുന്നേയില്ല. അതുപോലെ അവരുടെ അച്ഛനമ്മമാർ ചെയ്യുന്ന ജോലി എന്താണ്, സാമ്പത്തിക അവസ്ഥ എന്താണ്. ഇപ്പം ഞാൻ നാട് വിട്ട് പുറത്തേക്ക് പോയപ്പോൾ ആൾക്കാരിങ്ങനെ മറ്റാൾക്കാരെ പരിചയപ്പെടുത്തുമല്ലോ, ഇത് ഇന്ന ആളുടെ മോനാണ്, ഇന്ന് മറ്റേ കമ്പനി ഇന്നയാളുടെ മോനാണെന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇന്ന ആളുടെ മോനാന്ന് പറഞ്ഞിട്ട് എന്തിനാ പരിചയപ്പെടുത്തുന്നത്, ആളെ പരിചയപ്പെടുത്തിയാൽ പോരെ. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ മാറ്റർ ചെയ്യുന്ന കുറേ ആൾക്കാർ അങ്ങനൊരു, എനിക്ക് നാട്ടിലുള്ളപ്പോൾ അങ്ങനെ ഒരു ഫീലിങ്ങേ ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ വീട്ടിൽ കാറുണ്ട്, കാറിൽ ചെന്ന് സ്കൂളിൽ കൊന്നാൽ പോകില്ല. ഇപ്പം ചില ദിവസമൊക്കെ എക്സാമൊക്കെ ഉണ്ടാകുന്ന ഇല്ല, എക്സാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ലേറ്റായി പോകുമല്ലോ, അപ്പോൾ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തും സ്കൂളിൻ്റെ മുമ്പിൽ ചെന്ന് ഇറങ്ങൂല, മുമ്പിൽ ചെന്ന് കാറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിള്ളേർ കളിയാക്കി കൊന്നു കളയും. അപ്പം ഇപ്പുറത്ത് വണ്ടി മാറ്റി നിർത്തിയിട്ട് ഞാൻ നടന്നിട്ടാണ് സ്കൂളിലേക്ക് കയറുക. അത് അങ്ങനെ ഒരു ചുറ്റുപാടിലാണ്, അങ്ങനെ ആ ചുറ്റുപാടിൽ വന്ന് വളർന്നു വന്നത് കൊണ്ടായിരിക്കാം ഞാൻ ആദ്യം വിശേഷിപ്പിച്ചില്ലേ സർവോപരി പച്ചയായ ഒരു മനുഷ്യനാണെന്ന്. ആളുകളിൽ ഇടപെടുമ്പോൾ ആ പച്ചയായ മനുഷ്യൻ പുറത്തു വരുന്നുണ്ട്, യാതൊരു ജാടയടികളും ഇല്ലാതെ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ 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 ആയിരിക്കും
അങ്ങനെയല്ലേ അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ പലരും അങ്ങനെയല്ല, അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഒരു രംഗത്ത് നിൽക്കുമ്പോൾ അല്ല, സിനിമയിലല്ലെങ്കിലും അങ്ങനെ ഒരു നമ്മൾ അത് ആലോചിക്കുന്നില്ലല്ലോ. ആലോചിക്കുന്നില്ല, സിനിമയിൽ നമുക്ക് ആലോചിക്കാനും പറ്റില്ലല്ലോ. ഇപ്പം അരവിന്ദന്റെ അതിഥികൾ കമ്പോസ് ചെയ്തത് ഷാനാണ്. ഷാൻ എൻ്റെ കൂടെ അതിനു മുമ്പ് ഞാനും മോൻമാമനും, മോൻമാമൻ അതിൻ്റെ ഡയറക്ടർ, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് മൂകാംബികയിലും കൊടചാദ്രിയിലും ഒക്കെ പോയത്. അങ്ങനെ പോയി വന്നതിന് ശേഷമാണ് അവൻ കമ്പോസൊക്കെ ചെയ്യുന്നത്. മ്യൂസിക്കിനും മതമില്ല, സിനിമയ്ക്കും അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. അച്ഛൻ്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? സന്ദേശം. സന്ദേശം തന്നെയാണ്. അത് അതിലെ ഹ്യൂമറും ഹ്യൂമർ തന്നെയാണ് ശരിക്കും. അച്ഛൻ ഈ ആദ്യകാലത്ത് കോമഡിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വളരെ സീരിയസ് ആയ സിനിമകൾ ചെയ്തിട്ടുണ്ട്, സ്വതന്ത്ര സിനിമകൾ തന്നെ. പി എ ബക്കറിൻ്റെ സംഘഗാനം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ആളുകളെ ആ സിനിമ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവുള്ളൂ, കേട്ടിട്ടുണ്ടോ സിനിമയെ കുറിച്ച്? പിന്നെ പിന്നെ ഗൗതമനെ അന്വേഷിച്ച് ഇറങ്ങുന്നതാണ് ഒരു കഥ. അതിൻ്റെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളൊരു സിനിമയാണ് സംഘഗാനം. ചിദംബരം. അതെ അതെ, ചിദംബരം. പഞ്ചവടിപ്പാലം, അങ്ങനെ കുറേ. അതെ അതെ. അല്ല, സംഘഗാനം വളരെ റെയർ ആയിട്ട് ഒരു പീസാണ്, റെയർ പീസാണ് ആ കൂട്ടത്തിൽ. അത് അതിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല. അതിൻ്റെ വിഷ്വൽസൊക്കെ യൂട്യൂബിലൊക്കെ കാണുമായിരിക്കണം. ഇപ്പം കുറേ ആൾക്കാർ പഴയ മലയാള സിനിമകൾ ഇങ്ങനെ തേടി, ചിലതൊക്കെ കെ എസ് എഫ് ഡി സിയിലെ ആർക്കൈവ്സിലുണ്ട്. പക്ഷെ അവരത് വീണ്ടെടുക്കണം ഇനിയും. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതെ അതെ. ഇപ്പോൾ അച്ഛൻ്റെ സിനിമകളെക്കുറിച്ച് പറഞ്ഞു, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുക എന്നറിയാം. അതെ, അത് ഹൃദയം എന്നാണ് സിനിമയുടെ പേര്. അതിൽ പ്രണവ് മോഹൻലാൽ, പിന്നെ ദർശന രാജേന്ദ്രൻ, കല്യാണി പ്രിയദർശൻ, ഇവർ മൂന്ന് പേരാണ് മെയിൻ ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഞങ്ങളത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഷൂട്ട് തുടങ്ങിയതാണ്. അപ്പം മാർച്ചിൽ ഈ ലോക്ക്ഡൗണ് തൊട്ട് മുമ്പ് അത് നിർത്തി. ഇനിയിപ്പോൾ അത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് തുറക്കണം. അപ്പോൾ ഇടയ്ക്കൊരു ബ്ലോക്ക് വന്നു അല്ലേ, എല്ലാവർക്കും വന്ന പോലെ. അതെ, പക്ഷേ എനിക്കത് നന്നായിട്ടാണ് തോന്നിയത്. എനിക്ക് ഇത്രയും സമയം എടുത്തിട്ട് ഒരു സിനിമേനെ പറ്റി ആലോചിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മളെപ്പോഴും ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു റിലീസ് ഡേറ്റ് മുമ്പിലുണ്ടാവുമല്ലോ. അപ്പോൾ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് എല്ലാ സിനിമകളും ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഷൂട്ട് ഇന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലും എപ്പോഴും ഒരു റിലീസ് ഡേറ്റ് ഉണ്ടാവും. അതില്ലാത്തൊരവസ്ഥ ചില സമയത്ത് ആലോചിക്കുമ്പോൾ രസമുണ്ട്. കാരണം എനിക്ക് എത്ര നേരം എടുത്തിട്ട് വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഞാനും രഞ്ജൻ എബ്രഹാം എന്ന് പറയുന്ന രഞ്ജേട്ടനാണ് ഇത് എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളൊരു പാട്ടൊക്കെ എഡിറ്റ് ചെയ്യാൻ മാത്രം ഒരു 10-20 ദിവസം എടുക്കും. അപ്പോൾ അത്രയും സമയം ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ അത് ഭയങ്കര ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. ഈവൻ പ്രണവ് ഡബ് ചെയ്യാൻ വന്നപ്പോഴും ഞങ്ങളൊരു 6-7 ദിവസമൊക്കെ എടുത്ത് ആ ഫസ്റ്റ് ഹാഫ് മാത്രം ഇങ്ങനെ ഒരു റീൽ ഫുള്ള് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ട് നോക്കും. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നു അത് വീണ്ടും ചെയ്യും. എന്നിട്ട് ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരും. എന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും കേട്ടിട്ട് വീണ്ടും കറക്റ്റ് ചെയ്യും. ഈ സമയം ഇതുവരെ ഇങ്ങനൊരു ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു സിനിമയ്ക്കും. അപ്പോൾ അത് ഞാൻ ഒരു പരിധിവരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈവൻ സെക്കൻഡ് ഹാഫ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഹിഷാമും കൂടി ഇരുന്നിട്ട് ഞങ്ങളൊരു ശബ്ദരേഖ പോലെ ഇറക്കി സ്ക്രിപ്റ്റ് റെക്കോർഡ് ചെയ്തു, അതിന് മ്യൂസിക് ചെയ്തു. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട്. അതിലൊരു അല്ല, നേരത്തെ പറഞ്ഞൊരു 10-11 മാസം ഗ്യാപ്പ് എടുക്കാറുണ്ട് ഒരു പടം കഴിഞ്ഞാൽ. ആ ഗ്യാപ്പിൽ പേപ്പർ വർക്ക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുകയോ ചെയ്യില്ല അടുത്ത പടം? അല്ല, ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഭാര്യയും കുട്ടികളായിട്ടൊക്കെ യാത്രയും അങ്ങനെ ഇത് ഹൃദയത്തിൻ്റെയൊക്കെ സിനിമ വന്നോളൂ. സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയൊന്നും ഞാനങ്ങനെ ഇരുന്ന് കഥ ആലോചിച്ചിട്ട് ഉണ്ടായ സിനിമകളല്ല. ഒരു ഒരു എന്തെങ്കിലും ഒരു ചിന്ത വരും, ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നൊരു ചിന്ത വരും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ക്യാരക്ടേഴ്സൊക്കെ വരും. പിന്നെ ആ ക്യാരക്ടേഴ്സ് ഇങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വേസ്റ്റ് ഒരു പോയിന്റിൽ നമുക്ക് തോന്നുമല്ലോ ഇനി എഴുതി തുടങ്ങാമെന്ന് തോന്നുന്നൊരു സമയത്ത് ഞാനിങ്ങനെ ഇരുന്നിട്ട് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യും. എല്ലാം എനിക്ക് കിട്ടുന്ന ഐഡിയാസൊക്കെ ഞാൻ ഫോണിൽ വോയിസ് നോട്ട്സായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ റെക്കോർഡ് ചെയ്ത് ഞാൻ ആ ഫയൽ നെയിം ചെയ്ത് വയ്ക്കും. എന്താണ് ആശയം എന്നുള്ളത് ഇങ്ങനെ ഫയൽ നെയിം ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇത് കുറേ ഇടയ്ക്ക് ഞാനിതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും. അങ്ങനെ കുറേ ആയി എന്ന് കാണുമ്പോൾ ഒരു ദിവസം ഇരുന്ന് മൊത്തം കേൾക്കും. അപ്പോഴാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്
ഏതളവ് വരെ എത്തിയിട്ടുള്ളതെന്നാ അങ്ങനെയാണ് തട്ടം തൊട്ടേ ഞാൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതൊരു മറ്റ് പുതിയ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒരു പകർത്താവുന്ന ഒരു സന്ദേശം കൂടിയാണ് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സംഭാഷണം ഒക്കെ ഇപ്പോൾ അതിൻ്റെ അതേ ഷാർപ്നെസ്സിൽ നമുക്ക് പിന്നെ ആലോചിച്ച കിട്ടണമെന്നില്ല ഇപ്പോൾ കറുത്ത തുണി കൊണ്ട് മൂടി വെക്കേണ്ടത് പെണ്ണിൻ്റെ വിശുദ്ധിയാണ് സ്വപ്നങ്ങളല്ല എന്നുള്ളത് ഒരു ദിവസം എന്തോ ഒരു ആലോചന പോലെ വന്നതാണ് അപ്പം തന്നെ ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചു ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് തന്നെ മനസ്സിലുണ്ടാവും നായർജേട്ടൻ്റെ വീട്ടിൽ നിസ്കാരമായി ഇരിക്കാൻ ഉമ്മച്ചിക്കുട്ടിക്ക് ആ ഒരു ഡയലോഗ് അതും അങ്ങനെ വന്നു പുണ്യപടി ഗോപാലമാഷ്ട ഇത് ഇതൊക്കെ ഗോപാലമാഷ്ട വീട്ടിൽ ആ അത് ഓരോ സമയത്ത് വരുന്ന ഇത് പിന്നെ നമ്മൾ ആലോചിച്ച ഇത് കിട്ടണമെന്നില്ല അപ്പം ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കും എൻ്റെ ഫോണിൽ എപ്പോഴും ഇതിങ്ങനെ ഉണ്ടാവും അങ്ങനെ അതൊരു ആ ശീലം പക്ഷേ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്തായാലും കേരള വിഷന് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ ഇത്ര സമയം ചെലവഴിച്ചതിൽ താങ്ക് യു പാട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് പാട്ടിനെ കുറിച്ചാണ് ഇവിടെ ധാരാളം പറഞ്ഞത് അതെ അതെ അപ്പോൾ പുതുവർഷമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് ഓക്കെ സാർ ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു ചെമ്പക ചോട്ടിൽ നിന്ന് കാറ്റിരുന്നു പോയി പൂങ്കാറ്റിരുന്നു പോയി ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കേരളവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ 2021 നമുക്കെല്ലാവർക്കും മികച്ചൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.